പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുട്ടികളെ, ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമ്മളെയും ഇത്രനാൾ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം കൊറോണ മൂലം ക്ലേശിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ, കുറേ വൈഡായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുക. കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ചാപ്റ്റർ എന്ന പേരെന്താണ്, ലൈംഗികത, ദാനവും ഉത്തരവാദിത്വവും. അതിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ്, എന്താണ് ഈ ലൈംഗികത, എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യർക്ക് ഈ ലൈംഗികത നൽകിയതെന്നും അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഇത് കേൾക്കണം. കാരണം ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ്. കാരണം പലരും ഇന്ന് തെറ്റായ രീതിയിൽ ഇതിനെ കാണുന്നത് കൊണ്ട് പല തിന്മകളും ഈ ലോകത്ത് വർദ്ധിച്ചു വരുന്നത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കൊണ്ട് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അച്ഛൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതുപോലെ തീ എന്താണ്, അത് ഒരു വസ്തുവിനെ ശുദ്ധീകരിക്കുവാനും നശിപ്പിക്കുവാനും അതിനെക്കൊണ്ട് സാധിക്കുന്നു അല്ലേ. അപ്പോൾ തീ എന്നോണം ഈ ലൈംഗികതയെ നമ്മൾ കാണേണ്ടതുണ്ട്. ആ ലൈംഗികത നമ്മളെ നശിപ്പിക്കുവാനും നന്മയിലേക്ക് നയിക്കുവാനും ഇതിനെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ള കുട്ടികളെ, വളരെ ശ്രദ്ധിച്ച് ഇത് കേൾക്കുക. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ഭാവിയിൽ നിങ്ങൾ, അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വസ്തുവിനെ എങ്ങനെയാണോ ഞാൻ വീക്ഷിക്കുന്നത് അതുപോലെയായിരിക്കും എൻ്റെ ജീവിതവും. അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മൾ ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഇതിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടി തീർക്കുകയും നമ്മൾ ചെയ്യും. കഴിഞ്ഞ ഇതിൽ ലൈംഗികത, ദാനത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ശുദ്ധത, ഈ ലൈംഗികത എവിടെയാണ്, നമ്മളിലാണ്, മനുഷ്യരിലാണ്. അത് ദൈവം നൽകിയ ഒരു ദാനമാണ്. അപ്പോൾ ഈ ലൈംഗികത നമ്മളിലുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിതി ചെയ്യുന്ന നമ്മളുടെ ഉള്ളിലുള്ള ഈ ലൈംഗികത അത് എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നമ്മളിലേക്ക് എപ്പോഴും ഉണ്ടാകണം. നമുക്ക് പല വിശുദ്ധമാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. വിശുദ്ധ മരിയ കുര്യത്തിനെ കുറിച്ച് എടുക്കുക. 12 വയസ്സിൽ മരണമടഞ്ഞ ഒരു വിശുദ്ധയാണ് വിശുദ്ധ മരിയ കുര്യത്തി. അലക്സാണ്ടർ എന്ന ബന്ധു, അവൻ വിശുദ്ധ മരിയ കുര്യത്തിനെ പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു. ശരീരം കൊണ്ട് ലൈംഗിക വേഴ്ചയിൽപ്പെടുവാനായിട്ട് അവൻ ആ വിശുദ്ധയെ പ്രേരിപ്പിച്ചു. പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ അവൾ പറഞ്ഞു, ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്യില്ല. കാരണം അങ്ങനെ പാപം ചെയ്യുകയാണെങ്കിൽ നീയും ഞാനും നരകത്തിലേക്ക് പതിക്കുമെന്ന്. 1 കൊരിന്തോസ് ലേഖനം 9:19 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആ ആലയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് വേണം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെങ്കിൽ അതിനെ ശുദ്ധമായിട്ട് പവിത്രതയോടെ വച്ചിരിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അന്ന് വിശുദ്ധ മരിയ കുര്യത്തി തൻ്റെ ശരീരം കൊണ്ട് അലക്സാണ്ടറുമായിട്ട് പാപം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അവൾ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയായിട്ടോ പുണ്യവതിയായിട്ടോ നമ്മൾ ആരും ഓർക്കില്ല. അതുകൊണ്ട് ശരീരം കൊണ്ട് ഒരിക്കലും പാപം ചെയ്യരുത്. കാരണം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെങ്കിൽ ഈ ശരീരത്തെ ഞാൻ നശിപ്പിക്കുവാൻ നോക്കിയാൽ ദൈവം എൻ്റെ ശരീരം എന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അതുകൊണ്ട് സ്നേഹമുള്ള കുട്ടികളെ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലൈംഗികതയുടെ തിന്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ
ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് വിഷയാസക്തി. ഈ വിഷയാസക്തി എന്ന് പറയുമ്പോൾ ലൈംഗിക സുഖത്തിനു വേണ്ടി അമിതമായ ആഗ്രഹം. ഒന്നോർക്കുക, നമ്മൾ മനുഷ്യരാണ്, പച്ചമാംസം ധരിച്ച മനുഷ്യരാണ്, ബലഹീനത ഉള്ളവരാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ലൈംഗിക സുഖം നേടുവാനും ലൈംഗികതയെ ഭാവനയിൽ കണ്ടുകൊണ്ട് തെറ്റ് ചെയ്യുവാനായിട്ടും അതിലേക്ക് വീഴുവാനായിട്ടും പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ സ്വയമോ ഇല്ലാതെയോ നമ്മൾ അതിലേക്ക്, ആ പാപത്തിലേക്ക് നമ്മൾ വീണു പോകുന്നുണ്ട്. കാരണം മനുഷ്യരായതുകൊണ്ട്, ഈ ലൈംഗികത നമ്മളിലുള്ളത് കൊണ്ട് അതിൻ്റെ ഒരാഗ്രഹം എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒന്നോർക്കുക, ഇതിനെ അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന അത്യാവശ്യമാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്, ഗെത്സെമനിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. ഈ ശരീരം ബലഹീനമായതുകൊണ്ട് പലപ്പോഴും തിന്മയിലേക്ക് വീണു പോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അതിന് വീണു പോവാതിരിക്കുവാനായിട്ട്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, എന്നെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പലപ്പോഴും ഭാവനാത്മകമായോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളെ കണ്ടുകൊണ്ടോ എന്നെ തന്നെ സ്വയം തൃപ്തിപ്പെടുത്തുകയാണ്. അത് നല്ലതല്ല, അത് തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വേണം. കാരണം ഇന്ന് ഓർക്കുക, ഇന്ന് പല മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ടെക്നോളജിക്കൽ വേൾഡിലായിരിക്കുന്ന ലോകത്തായിരിക്കുന്ന നമ്മൾ ഇന്ന് വളരെ നമുക്ക് കാണുവാനായിട്ട് എന്തൊക്കെ കാണണം അതെല്ലാം അവൈലബിളാണ്, അതെല്ലാം ഉണ്ട്, നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇല്ലെങ്കിൽ അത് കാണുന്നതിലൂടെ, നമ്മുടെ ലൈംഗിക ആഗ്രഹങ്ങൾ നമ്മളെ സ്വയം തൃപ്തിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ തിന്മയിലേക്കാണ് നടന്നു നീങ്ങുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ പോകുന്നു. വീഡിയോകളൊക്കെ കുറയുണ്ട്, പക്ഷെ അത് ചിലർ അത് കണ്ട് തൃപ്തിപ്പെടുന്നവർ ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ള കുട്ടികളെ, ഒന്നോർക്കുക, നീ ഒരിതിനെ, ഒരു വസ്തുവിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കും നീ. അതിൽ സ്വയം തൃപ്തി ആകുമെങ്കിൽ, സ്വയം തൃപ്തിപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന നീ ദൈവത്തിന് മുമ്പിൽ തിന്മ ചെയ്യുന്നു എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു നിമിഷത്തിൻ്റെ സുഖത്തിന് വേണ്ടിയായിരിക്കും നാം കാണുന്നത്. പക്ഷേ ഇത് കാണുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്കറിയോ? ഇപ്പോൾ സപ്പോസ് ഉദാഹരണമായിട്ട് ഒരു വീഡിയോ തന്നെ എടുക്കുക. ഒരു സ്ത്രീയും ഒരു പുരുഷനും ലൈംഗിക വീഴ്ചയിലേക്ക് ഏർപ്പെടുകയാണ്. അത് കാണുമ്പോഴും ഈ ഇത് കാണുന്നതിലൂടെ ഇത് ചെന്നെത്തുന്നത് എൻ്റെ ചിന്തയിലാണ്. എൻ്റെ ചിന്തയിൽ അത് എപ്പോഴും ഉണ്ടാകും. ആ ചിന്ത പതിയെ പതിയെ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇവിടെ ഞാൻ അത് കാണുന്നതിലൂടെ എൻ്റെ ചിന്തയെയും എൻ്റെ ശരീരത്തെയും ഞാൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചിന്തയും ശരീരത്തെയും നശിപ്പിക്കാതിരിക്കുവാനായിട്ട് അശ്ലീല വീഡിയോകളൊക്കെ എല്ലാം ദൂരെ മാറ്റിവെക്കുക. കാരണം തിന്മയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തെറ്റായ ഇത് കാണുന്നെങ്കിൽ അത് നമ്മെ എപ്പോഴും തെറ്റായതിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെ മാറ്റിവെക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മൾ നല്ല കുട്ടികളായിട്ട്, ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള മനുഷ്യരായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മെക്കൊണ്ട് സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായിട്ട് സ്വയം പോകാം. ലൈംഗിക സുഖത്തിന് വേണ്ടി നമ്മുടെ ലൈംഗിക അവയവങ്ങളെ സ്പർശിക്കുക, ഉത്തേജിപ്പിക്കുക, ഇതാണ് സ്വയം പോകുമെന്ന് പറയുന്നത്. ഇത് സ്ത്രീയും പുരുഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ ലൈംഗിക ശ്രമിക്കുന്നു, ഞങ്ങളെ തന്നെ സ്വയം തൃപ്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ ചിന്തയും ഒരു ഐഡിയയുമാണ് അവർ. പക്ഷേ അത് നല്ലതല്ല എന്നുള്ളതാണ് സത്യം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അവിവാഹിത വീഴ്ചയാണ്. അവിവാഹിതരായ സ്ത്രീകളുമായിട്ട് പുരുഷരുമായിട്ട് ബന്ധപ്പെടുക, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക, അത് ഒരിക്കലും നല്ലതല്ല. കാരണം ഒന്നോർക്കുക, ആദ്യമേ തന്നെ ഉൽപ്പത്തിയിൽ നമ്മൾ കണ്ടതുപോലെ സ്ത്രീക്കും പുരുഷനും ദൈവം നൽകിയ ഒരു ദാനമായിട്ടാണ് ലൈംഗികത നമ്മൾ കണ്ടത്. മാത്രമല്ല, ഇന്നയാൾക്ക് ഇന്നയാളെന്ന് ദൈവം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലോകത്ത് തന്നെ നോക്കുക, എത്രയോ യുവതി യുവാക്കളാണ് എന്ന് പല വ്യഭിചാര ശാലകളിലൊക്കെ പോകുന്നത്. അവർ സ്വയം
തങ്ങളെ തന്നെ തൃപ്തി നേടുവാനായിട്ട് പല സ്ത്രീകളുമായിട്ട് ഈ വേഴ്ചകൾ ഈ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെ ഏർപ്പെടുന്നത് അവർ സ്വയം തൃപ്തിപ്പെടുവാനും സുഖം കിട്ടുവാനുമായിട്ടാണ്. ഇത് നേടുന്നതിലൂടെ എന്താണ് അവർ ചെയ്യുന്നത്? തങ്ങളെ തന്നെ സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെയുള്ള തെറ്റായ ബന്ധത്തിലേക്ക് അവർ ഏർപ്പെടുന്നത്. നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകും, പക്ഷേ അത് നമ്മളെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കുന്നതല്ല. തിന്മയിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നിന്നും എടുത്തു മാറ്റുന്നത് വളരെ അത്യാവശ്യമാണ്. ഇനി നാലാമത്തതാണ് അശ്ലീലകല എന്ന് പറയുന്നത്. ഈ അശ്ലീലകല എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യമോ ഭാവന സൃഷ്ടിയോ ആയ ലൈംഗിക ക്രിയകളാണ്. ലൈംഗിക വീഡിയോകളൊക്കെ കുറേ ഉണ്ടാവും, നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ അത് കണ്ട് സ്വയം തൃപ്തിപ്പെടുകയും അതിനെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പങ്കാളിയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതും നമുക്ക് ഈ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക, ഇന്നത്തെ മൊബൈൽ തന്നെ എടുക്കുക, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ഒന്നാണ് മൊബൈൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലൂടെ വാട്സപ്പ് ഉണ്ടാവും, വീഡിയോ കോള്, പല ആപ്പുകളൊക്കെ ഇന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അവർ സ്വയം തന്നെ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കോളിലൂടെ സ്വയം ശരീര പ്രദർശനം നടത്തുന്നവർ പോലും നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെ കാണിക്കുന്നതിലൂടെ ഒന്നോർക്കുക, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മളും അല്ലെങ്കിൽ നമ്മളെ കാണുന്ന വ്യക്തി മാത്രമേ അറിയുന്നുള്ളൂ, മൂന്നാമത് മനുഷ്യരെ ആരും അറിയുന്നില്ല. പക്ഷേ ഒന്നോർക്കേണ്ടത് ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല ഇത് തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചവൻ എപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ആരും കാണുന്നില്ല എന്നുള്ളൊരു ബോധ്യം ഒരിക്കലും നമ്മൾ നമ്മളിലേക്ക് സൃഷ്ടിച്ചെടുക്കരുത്. ഇത് തെറ്റാണ് എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇനി വ്യഭചാരം. ഈ വ്യഭചാരം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പുരുഷന് അല്ലെങ്കിൽ സ്ത്രീ തൻ്റെ ജീവിത പങ്കാളിയോട് അല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ടോ മറ്റൊരു പുരുഷനുമായിട്ടോ ലൈംഗികതയിൽ ഏർപ്പെടുന്നതാണ് വ്യഭചാരമെന്ന് പറയുന്നത്. ഈ വ്യഭചാരമെന്ന് പറയുമ്പോൾ സ്വയം നശിപ്പിക്കലല്ല, മറിച്ച് മറ്റുള്ള ഞാൻ ആ ലൈംഗിക വഴി ആരോടൊപ്പമാണ് ഈ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത്, അവരെയും ഞാൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നോർക്കുക, കൃഷ്ണനാഥൻ പറഞ്ഞതുപോലെ ഈ ചെറിയവർ ആർക്കെങ്കിലും ദുഷ്പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ സ്വയം കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിലേക്ക് ചെന്ന് ചാടുന്നതാണ്. അപ്പോൾ കടലിൽ നമ്മളെ തന്നെ എറിഞ്ഞു കളയുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ വിഭചാരമെന്ന് പറയുമ്പോൾ നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെയും നമ്മൾ തിന്മയിലേക്ക് നയിക്കുകയാണ്. ഇത് തന്ന ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ ഏർപ്പെടുന്നത്. അടുത്ത ഒന്നാണ് ബലാത്സംഗം. ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഈ ബലാത്സംഗം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, അതായത് ലൈംഗിക ജീവിതത്തിലേക്ക് ഞാൻ കടന്നു കയറുന്നത് ആ വ്യക്തിയുടെ താല്പര്യം ഇല്ലാതെയാണ്, ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാണ്. ആ താല്പര്യത്തെയും സ്വാതന്ത്ര്യത്തെയും അയാൾക്കുള്ള ആ ബഹുമതിയെ ഞാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഒരു ആളിലേക്ക് കടന്നു കയറുന്നത്. അത് തെറ്റായ ഒന്നാണ്. കാരണം ഇന്നത്തെ ലോകത്തിൽ പലയിടങ്ങളിലും ബലാത്സംഗം നടക്കുന്നുണ്ട്. ഈ ബലാത്സംഗത്തിലൂടെ എന്താണ് അവർക്ക് കിട്ടുന്നത്? ലൈംഗിക സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒരു വസ്തുവായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനത്തെ പ്രേരണകൾ, ഈ ഇങ്ങനത്തെ തെറ്റായ പ്രവൃത്തികളിൽ ഇന്ന് പല മനുഷ്യരും ചെന്നു ചാടുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനുഷ്യർക്ക്, മറ്റുള്ള മനുഷ്യർക്ക്, എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നെപ്പോലെ അവരും മനുഷ്യരാണ്, അവർക്കും ലൈംഗിക പവിത്രമായ ലൈംഗികത ദൈവം ദാനമായിട്ട് നൽകിയതാണെന്നുള്ള കരുതൽ എപ്പോഴും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു തെറ്റായ പ്രവൃത്തിയിൽ നമ്മൾ ഒന്ന് ചാടില്ല, അല്ലെങ്കിൽ ഇത് ഒരിക്കലും നമ്മൾ പ്രവർത്തിക്കില്ല. ഇനി അടുത്തതാണ് സ്വവർഗഭോഗമെന്ന് പറയുമ്പോൾ. സ്വവർഗഭോഗമെന്ന് പറയുമ്പോൾ സ്ത്രീ സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ പുരുഷൻ പുരുഷനുമായിട്ട് ഒരു ലൈംഗികതയിലേക്ക് ഏർപ്പെടുന്നതാണ്. എന്നോർക്കുക, വെളിരാജ്യങ്ങളിലും, എന്ത് നാം ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കുക,
പല സ്ഥലങ്ങളിലും എന്ന ഈ ഒരു ജീവിത രീതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് കോർട്ട് തന്നെ, നമ്മുടെ കോർട്ട് തന്നെ, സുപ്രീം കോർട്ട് തന്നെ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് പുരുഷൻ പുരുഷനെ സ്ത്രീ വിവാഹം കഴിക്കാം, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കാം, അത് അവരുടെ സ്വതന്ത്രമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നോർക്കുക, എൻ്റെ കുട്ടികളെ, ദൈവം സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും യോജിച്ചതാണ്, സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീക്കും യോജിച്ചതാണ്. അല്ലാതെ സ്ത്രീ സ്ത്രീക്കോ പുരുഷൻ പുരുഷനോ അല്ല. കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രകൃതിക്ക്, പ്രകൃതിയുടെ നിയമത്തിനെതിരായിട്ട് മാത്രമല്ല ദൈവിക നിയമത്തിനെതിരായിട്ടും പാപം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ബന്ധം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ബന്ധത്തിൽ ഏർപ്പെടുവാനോ അതല്ലെങ്കിൽ അത് ആഗ്രഹിക്കുവാനോ പാടുള്ളതല്ല. കാരണം അങ്ങനെ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടും നമുക്ക് പല കുറവുകളും വരും. അതുകൊണ്ട് ഈ തെറ്റായ ബന്ധത്തിൽ നിന്നും, ഈ തെറ്റായ ജീവിത രീതിയിൽ നിന്നും മാറി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് വിവാഹ ജീവിതത്തിന് പുറമെയുള്ള ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് എന്താണ്? ഈ വിവാഹത്തിന് പുറമെയുള്ള ലൈംഗിക ബന്ധം, വിവാഹ ജീവിതം കഴിച്ചിട്ട് പോലും എന്ന് പല പുരുഷന്മാരും പല സ്ത്രീകളും പല പുരുഷന്മാരെയും സ്ത്രീകളെയും ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ തൻ്റെ ജീവിത പങ്കാളിക്കെതിരായിട്ട് ചെയ്യുന്ന ഒരു പാപമാണ് ഈ വിവാഹത്തിന് പുറമെയുള്ള ഈ ലൈംഗിക ബന്ധമെന്ന് പറയുന്നത്. ദൈവം യോജിച്ചത് മനുഷ്യനും സ്ത്രീയുമാണ്. അപ്പോൾ അവർ എപ്പോഴും ജീവിതം, അതായത് എന്ന് വിവാഹം കഴിച്ചോ അന്ന് മുതൽ മരണം വരെ ഒന്നാകേണ്ടവരാണ്. പക്ഷേ ഒരു പുരുഷനോ അന്യപുരുഷനോ അന്യസ്ത്രീയുമായിട്ട് ഈ വിവാഹത്തിന് ശേഷം ബന്ധപ്പെടുന്നത് അത് തെറ്റായതാണ്, അത് തിന്മയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. ആ ബന്ധം നമ്മുടെ ജീവിതത്തിൽ അതിന് സ്വാധീനം ചെലുത്താതിരിക്കേണ്ടതും അത് നമ്മുടെ ജീവിതത്തിന് നല്ലതല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിഷയാസക്തി, സ്വയഭോഗം, അവിവാഹിത വീഴ്ച, അശ്ലീലകല, വ്യഭിചാരം, ബലാത്സംഗം, സ്വവർഗഭോഗം, പിന്നെ വിവാഹത്തിന് പുറമെയുള്ള ലൈംഗിക ബന്ധം, ഇതിനെല്ലാം കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ തിന്മയിലേക്കാണ് നയിക്കുന്നത്. തിന്മയിൽ മാത്രമല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ വേർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തിന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഈ തിന്മകളിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും അതിജീവിക്കുവാനായിട്ട് സാധിക്കുക? അതിന് മാർഗമുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ നിരന്തരമായ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ശിഷ്യന്മാരോട് ക്രിസ്തുനാഥൻ പറയുന്നുണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനും. കാരണം അതായത് പ്രലോഭനത്തിൽ നമ്മൾ പലപ്പോഴും വീണു പോകും. അത് വീഴാതിരിക്കുവാനായിട്ട് വേണ്ടതാണ്, അത്യാവശ്യമുള്ളതാണ് നിരന്തരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിരന്തരമായ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചാൽ പ്രലോഭനം വരില്ല എന്നല്ല, പ്രലോഭനത്തിൽ നമ്മൾ വീണു പോകില്ല, അതാണ് സത്യം. രണ്ടാമതായിട്ട് കൗദാശിക ജീവിതത്തിൽ നിരന്തരമായ പങ്കാളിത്തത്തോട്, ഈ കൗദാശിക ജീവിതത്തിൽ നിരന്തരമായിട്ട് നമ്മൾ പങ്കാളികളായിട്ടിരിക്കുമ്പോൾ ഒന്നോർക്കുക, ഒരിക്കലും നമുക്ക് തെറ്റായിട്ട് ചിന്തിക്കുവാനോ തെറ്റായിട്ട് പ്രവർത്തിക്കുവാനായിട്ടോ ഒരിക്കലും സാധ്യമല്ല. ഇതിലൂടെ, ഈ കൗദാശിക ജീവിതത്തിലൂടെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും നമ്മൾ പൗത്രീകരിക്കപ്പെടുകയാണ്, നല്ലവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും നിരന്തരമായ ഈ പങ്കാളിത്തം, ഈ കൗദാശിക ജീവിതത്തിൽ നിരന്തരമായ പങ്കാളിത്തം വളരെ അത്യാവശ്യമാണ്. അടുത്തതാണ് നല്ല വായന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പല പുസ്തകങ്ങൾ അവൈലബിൾ ആണ് ഇന്ന് ഈ ലോകത്ത്. ഇന്ന് പല യുവതിയുവാക്കളും അവരുടെ രുചിക്കനുസരിച്ച് ബുക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവർ വായിക്കുകയാണ്. അപ്പോൾ ഒന്നോർക്കുക, ഇങ്ങനെ വായനയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഒരു തെറ്റായ ബുക്ക് കാണാം, ലൈംഗിക ബുക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഉതകാത്ത ഒരു ബുക്കാണ് എടുത്ത് വായിക്കുന്നതെങ്കിൽ ആ ബുക്ക് എന്നിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകൾ എപ്പോഴും തെറ്റായിരിക്കും. മാത്രമല്ല ആ ബുക്ക് എന്നെ നയിക്കുന്നതും തെറ്റായ ജീവിത രീതിയിലൂടെയായിരിക്കും. ഞാനിപ്പോൾ നല്ല ബുക്കാണ് വായിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഞാൻ വിചാരിക്കുകയുള്ളൂ.
നല്ലത് മാത്രമേ ഞാൻ വരുത്തുകയുള്ളൂ. ഇനി അടുത്തതാണ് ശരിയായ ലക്ഷ്യബോധം. ഇന്ന് പല യുവതി യുവാക്കളോട് ചോദിക്കുന്ന എൻ്റെ ബോധം, എൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ പലപ്പോഴും പറയാനായിട്ട് സാധിക്കുന്നില്ല എന്തൊക്കെയാണെന്ന്. അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ സ്കാറ്ററായി പോകും. അവിടെയും ഇവിടെയും ഇല്ലാതെ ഒന്നിനെയും ലക്ഷ്യം വയ്ക്കാത്ത ഉള്ള ഒരു ജീവിതമായിരിക്കും നാം നയിക്കാൻ പോകും. അതുകൊണ്ട് ഒന്നോർക്കുക പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കാരണം വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ദൈവമേ അങ്ങ് ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു, അങ്ങിൽ എത്തിപ്പെടുന്നതുവരെ ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണെന്ന്. അപ്പോൾ എന്താണ് ചെയ്യുക? നമ്മുടെ ആത്മാവ് അസ്വസ്ഥമാണ്. എന്തുകൊണ്ട്? കാരണം എൻ്റെ ജീവിതം, എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, അവന് വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയുള്ളതാകണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറണം. അവസാനമായിട്ട് നല്ല ശീലങ്ങൾ, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ്? നല്ലവരോടൊപ്പം കൂട്ടുകൂടുക, പിന്നെ അതിനു മുമ്പ് നമ്മൾ കണ്ടത് നല്ല വായനകൾ, പ്രാർത്ഥനകൾ, കൗദാശിക ജീവിതം, ഇതെല്ലാം നമ്മൾ നമ്മുടെ നല്ല ജീവിതം, നമ്മളെ നല്ല ജീവിതം നയിക്കുവാനായിട്ട് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യം നിറഞ്ഞതാണ്. ഒരു വിശുദ്ധം പറയുന്നുണ്ട്, നീ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നതെന്ന് എന്നോട് പറയുക, ഭാവിയിൽ നീ ആരായിത്തീരുമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഒന്നോർക്കേണ്ടത്, ഞാൻ തെറ്റായ കൂട്ടുകാരോടാണ് കൂടുന്നെങ്കിൽ എൻ്റെ ജീവിതവും തെറ്റായ രീതിയിലേ പോവുകയുള്ളൂ. അല്ലെങ്കിൽ നല്ലവരോടൊപ്പമാണ് കൂടുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു നല്ലൊരു ലക്ഷ്യമുണ്ടാകും, നല്ല ജീവിതം മാത്രമേ ഞാൻ കെട്ടിപ്പടുത്തുയർത്തുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള കുട്ടികളെ, ഈ രണ്ട് ക്ലാസ് യഥാർത്ഥത്തിൽ മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പാഠഭാഗത്തിനെ കുറിച്ച് പഠിക്കുവാനായിട്ട്. കുറേ ക്ലാസ്സുകൾ കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നല്ല വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ഇതേക്കൊണ്ട് സാധിക്കും. എന്നാൽ സമയം കൂടുതലില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ രണ്ട് ക്ലാസ്സിലൂടെ ഈ സബ്ജക്റ്റിനെ നമ്മൾ പാഠഭാഗത്ത് ചുരുക്കുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഒന്നുകൂടെ പറയട്ടെ, ഈ പാഠഭാഗത്തിലൂടെ എന്താണ് ലൈംഗികത, അത് ദാനമാണ്, അതിൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. ഇനി പഠിച്ചത് മാത്രമല്ല, ശ്രവിച്ചത് മാത്രമല്ല, ഇനി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് കാണേണ്ടത്, വീക്ഷിക്കേണ്ടത് എന്ന് ഞാൻ അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഇത് ഒരു ബോധ്യത്തോടെ, ആ ഒരു ബോധ്യത്തോടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.